അസ്സലാമു അലൈക്കും. മിച്ചസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണ്യ റമദാൻ മാസമൊക്കെ വന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോമ്പുതിരയുടെ കുറച്ച് വിശേഷങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു റമദാൻ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ, കുറച്ച് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങളെ ചങ്ങാച്ചാർക്കും ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പത്തിരി ആട്ടുണ്ടാക്കണ്ടേ. അമ്മ അവിടെ പത്തിരി വാട്ടിക്കൊണ്ടിരിക്കണ്ടേ. അമ്മ അതവിടെ പത്തിരിയൊക്കെ കുഴച്ച് നല്ല ബോൾസൊക്കെ ആക്കി വെച്ചിരിക്കണേ. നമുക്ക് പത്തിരി കുഴക്കാനേ കരം ഇടങ്ങാറ്. നല്ല കുഴച്ചാലല്ലേ നല്ല പത്തിരി കിട്ടുള്ളൂ. അപ്പോൾ അമ്മ അവിടെ ഉന്തും തള്ളൊക്കെ കഴിഞ്ഞ് കുഴച്ച് ഓരോ ബോൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രസ്സിൽ വെച്ചിട്ട് അമർത്തണേ. അപ്പോൾ നമ്മളിവിടെ പ്രസ്സിൽ അമർത്തിയിട്ടുണ്ട് കേട്ടോ. പത്തിരി ചുടാറ് പരത്താറില്ല. നല്ല നൈസ് പത്തിരിയാണ് നമുക്ക് കിട്ടലുണ്ട്. സ്നാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ബീഫ് കൊണ്ടാണ്. അപ്പോൾ ബീഫ് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയക്കണം. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടേക്കാണ്. പരത്തലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ പത്തിരി ചുടാൻ തുടങ്ങിയിരിക്കുന്ന കേട്ടോ. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് ചട്ടിയൊക്കെ വെച്ച് കാണട്ടോ. പത്തിരി ചുടണ്ട്. നമ്മൾ ഈ ചട്ടിയിൽ ഒരു പത്തിരിയെ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ചട്ടിയൊക്കെ വെച്ച് കാണാണ് പത്തിരി ചുടണ്ട്. പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് അതാണ് ഇവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണേ. അപ്പോൾ തരിക്കഞ്ഞി വലിച്ചെണ്ണ കുടിച്ചിന രീതിയിലാണ് കേട്ടോ. നല്ല ലൂസായിരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടാൽ തോന്നും രണ്ട് സ്പൂണും കൂടി റവട്ടോക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ഇടരുത്, പിടിച്ച് നിൽക്കണം. നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. അതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. പത്തിരിക്ക് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇപ്പം നാറ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മുന്തിരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണേ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ജ്യൂസ് അടിച്ചേക്കുക കേട്ടോ. കരണീന് വിശേഷാന്നും പറ്റില്ല. കരണ്ട് ചിലപ്പോൾ പോയാൽ പണി പാളും. അപ്പോൾ നേരത്തെ തന്നെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലാണ് വെച്ചാൽ നല്ലവണ്ണം തണുപ്പും ചെയ്യും. നോമ്പറക്കാൻ നേരം നമുക്ക് വെള്ളത്തിനെ കയറല ആവശ്യം. വെള്ളം തയ്ച്ചാൽ തയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ സംഗതി ഉസാറേ കയറാം. പിന്നെ നമ്മൾ നോമ്പറന്നേക്കന് തന്നെ തണുത്ത വെള്ളം കുടിക്കരുത് കേട്ടോ. ചൂടുള്ള ചായ മറ്റെന്തെങ്കിലും കുടിച്ചിട്ട് വേണം നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനായിട്ട്. നമ്മളെ കിഡ്നിക്ക് അത് കേടാണ്. അപ്പോൾ ആദ്യം ചായ കുടിക്കുക, എന്നിട്ട് വേണം തണുത്ത വെള്ളം എന്തെങ്കിലും കുടിക്കാനായിട്ട്. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആക്കണേ. ഇനി കുടിച്ച് കണ്ട് വെക്കാം തണുക്കാൻ. നല്ലോണം തണുത്തോട്ടെ കേട്ടെ. ഇത് ഞാൻ നമ്മളെ റമദാൻ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കാബേജ്, സവാള, ചപ്പ്, അപ്പോൾ ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി അടുപ്പത്തൊരു ചട്ടി ചൂടാക്കാൻ വെച്ചേക്കണേ. അപ്പോൾ ചട്ടി നല്ല ചൂടായതിനു ശേഷം അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് തന്നെ ചൂടായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അതിക്ക് ആദ്യം തന്നെ സവാള ഇട്ടുകൊടുക്കുക. അപ്പോൾ സവാള വറ്റിയതിനു ശേഷം ബാക്കിയുള്ള പച്ചക്കറി ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വയറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വേഗം വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടെടുക്കാം. അപ്പോൾ ഉപ്പ് ഉപ്പിട്ടെടുക്കുമ്പോൾ നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇട്ടെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക. അമുതിക്കുള്ള ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് പോയിനെയാണ്. അപ്പോഴത്തെ നമ്മളെ സവാള ഒന്ന് വയറ്റിയത് ഏറിപ്പോയോ ഒരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആയിക്കിട്ടെടുത്തുകൊണ്ട് അതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ നേരത്തെ തന്നെ വേവിക്കണമല്ലോ. അപ്പോൾ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചേക്കണം കേട്ടോ. കാണാൻ കണ്ടില്ലേ എന്തോ ഒരു ചൊറുക്ക്, പച്ചയും ഓറഞ്ചും വെള്ളയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മളെ ബീഫ് ഇങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ വെജിറ്റബിൾസ് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഈ പണിക്ക് വന്നത്. ഇല്ലെങ്കിൽ നേരത്തെ പോലെ പണി പാളും. അപ്പോൾ ബീഫിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചതാണ്. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. ഇനി വെജിറ്റബിൾസിന് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയണില്ല. നമ്മൾ വെജിറ്റബിൾസ് പല ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മസാലപ്പൊടികളും എടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ചേർക്കാഞ്ഞാൽ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നോമ്പറക്കണ സമയം ആ പച്ചമുളകൊക്കെ കടിച്ചു കാണ്ട് ആ നോമ്പറക്കണ സമയത്ത് ആകെ നുളവൊളിച്ച് കലപ്പിലേക്കാനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. പകരം കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂത്തിരട്ടെ.
അപ്പോൾ മസാല ആവുന്ന സമയം കൊണ്ട് നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അപ്പോൾ മയോണൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു രണ്ടുള്ളി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. പിന്നെ എന്താണ്, മുട്ടയുടെ മഞ്ഞക്കരി ഒന്നും ഒഴിവാക്കുന്നില്ല കേട്ടോ. അതോടൊക്കെ തന്നെയാണ് നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്നത്. ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറുനാരങ്ങയുടെ നീരല്ല കേട്ടോ, ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. കുറേ സമയം തൊട്ട് അടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതായി കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ നമ്മളെ മയോണൈസ് ഇവിടെ റെഡിയായി. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫും വെജിറ്റബിൾസും ഒക്കെ വെന്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് കുത്തി ഇറക്കുക. എന്നിട്ട് അതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയായി. ഇനി ആ മസാലക്കൂട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് അയക്കാൻ മയോണൈസ് ചേർക്കുകയാണ്. അപ്പോൾ മയോണൈസ് നന്നായിട്ടിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് വേണം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട, 1-2 സ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കുക. ഇനി ഞാനൊരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. ഇനി 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കത് ബ്രെഡ് ക്രംസ് ആക്കി യൂസ് ചെയ്യാം. ഇനി അത് ഒരു ബ്രെഡിലേക്ക് നമ്മൾ മസാലക്കൂട്ട് വെച്ചിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്യണത്. ഇനി അത് ഓരോന്ന് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഇവിടെ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചാൽ മതി. എണ്ണ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നല്ല ചൂടായിക്കണേ. അപ്പോൾ ഇനി ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ബാക്കിയുള്ളതും അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇതാ ചായയിൽ പൊടി ഇട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാതും ഒരേ സമയം തന്നെ റെഡിയാവണ്ടേ. വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇത് നമ്മുടെ റമദാൻ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ വിളിച്ചോളി. കാണുമ്പോൾ ഒരു പാൽ കേക്കിനെ പോലെയൊക്കെ തോന്നും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോമ്പറന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇമ്മത് അവിടെ രാത്രികൾക്കും പൽച്ചകൾക്കുള്ള ചോറ് തിളപ്പിച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റി മാറ്റിയാൽ മതി. രാത്രിയിൽ ഇവിടെ ആരും ചോറ് കഴിക്കില്ല പൽച്ചകൾക്കുള്ളതിലും. അപ്പോൾ ഇനി നമ്മളെ സ്വന്തം ബത്തക്ക കട്ട് ചെയ്യണം. അപ്പോൾ ബത്തക്ക പിന്നാലെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് തണുപ്പാകാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയത്തേക്കുള്ള നാരങ്ങ വെള്ളം ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നോമ്പറക്കണ സമയത്ത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ പള്ളറിയും. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ആക്രാന്തല്ലേ. അപ്പോൾ മേശപ്പുറത്ത് ഫുള്ള് വിഭവങ്ങൾ കണ്ടാലേ നമുക്കൊരു മനസ്സിന് തൃപ്തി കയറാം. അപ്പോൾ ഇത് കരക്കുണ്ട്, അതുപോലെ തന്നെ ചായ റെഡിയായി, ചിക്കൻ കറിയായി, പിന്നെ തരിക്കഞ്ഞി. ഇതിൽ പിന്നെ നമ്മളെ റമദാൻ സ്പെഷ്യൽ സ്നാക്കാണ്. അല്ലോ കിട്ടണില്ലല്ലോ. ആ ഇത് സ്നാക്ക്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ മെയിൻ ഐറ്റം പത്തിരി,
ഇത് മുന്തിരി ജ്യൂസ്. അപ്പോൾ ഇനി നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഇനി വീഡിയോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.